ഈ പൂവിൻ്റെ കളറാണോ ഇതിൻ്റെ ഷേപ്പാണോ ഭംഗിയെന്ന് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. കണ്ടോ എന്ത് ഭംഗിയല്ലേ പൂവ്. ഇതുപോലൊരു മരത്തണലും ഇതുപോലെ പൂക്കളും നമ്മുടെ മുറ്റത്തുണ്ടെങ്കിലോ. എന്താ ഈ പൂവിൻ്റെ പേരെന്നറിയാമോ? ശിംശിപ്പ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങൾ മറക്കാതെ തന്നെ ക്ലിക്ക് ചെയ്യണമെങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻ്റാണ് എനിക്ക് പിന്നീട് ഓരോ വീഡിയോ ഇടാനുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് രണ്ട് നിങ്ങൾ മറക്കാതെ ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്ന ഈ മനോഹരമായ ഒരു ഫ്ലവർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പൂക്കുലകളാണ്. ഒരു പൂവെന്ന് പറയാൻ പറ്റിയില്ല, ഒരുപാട് ഇങ്ങനെ പൂക്കൾ ചേർന്നിട്ടുള്ള ഒരു കുലയാണിത്. ഇത് കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് ഇത് കിടക്കുന്നത്. ഇതിൻ്റെ കളറെന്ന് പറഞ്ഞുണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണുന്നതല്ല കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ കളർ എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ കളർ അങ്ങോട്ട് ശരിക്കും ഇത് കിട്ടുന്നില്ല. വളരെ മനോഹരമായിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ. ഇതിൻ്റെ കളറാണ് എന്നെ കൂടുതൽ ആകർഷിച്ചതെന്ന് തന്നെ പറയാം കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേരാണ് ശിംശിപ. അപ്പോൾ ഈ ശിംശിപ എന്ന് പറയുന്ന ഈ വൃക്ഷത്തെക്കുറിച്ചും ഇതിൻ്റെ ഫ്ലവറിനെ കുറിച്ചൊക്കെ നിങ്ങൾ കുറേ പേരെങ്കിലൊക്കെ അറിയാമായിരിക്കും, കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞാനിത് ഫസ്റ്റിൽ കാണുന്നതാണ് കേട്ടോ. ഇതുവരെ എനിക്കിങ്ങനെ ഒരു വൃക്ഷമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലവറോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ആധ്യാത്മിക രാമായണത്തിനകത്ത് കേട്ടിട്ടുള്ള ഒരു വൃക്ഷമാണ് ശിംശിപ എന്ന് പറയുന്നത്. അങ്ങനെ മാത്രമേ ഞാൻ ഇങ്ങനെ ഒരു വൃക്ഷത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാനിങ്ങനെ ഒരു വൃക്ഷം നമ്മളൊക്കെ നാട്ടിൽ നട്ടു വളർത്തുന്നുണ്ട്, നല്ല നമ്മുടെയൊക്കെ വീടുകളിൽ നട്ട് വളർത്താൻ പറ്റുന്നതാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. ഇത് കാണുന്ന സമയം വരെ ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇത്ര മനോഹരമായ ഒരു വൃക്ഷം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫ്ലവർ നമ്മുടെ മുറ്റത്തും വളർത്താം എന്ന് ഞാൻ അറിയുന്നത് ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ്. അപ്പോൾ ഇതുപോലെ ഒരു പൂമരം നമ്മുടെ മുറ്റത്തുണ്ടായാലോ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. നല്ല തണലുമാണ്, അതുപോലെ തന്നെ പൂക്കളുടെ ഭംഗി എത്ര പറഞ്ഞാലും മതിയാകുകയല്ല. ഇതിൻ്റെ ഭംഗി അത്രയ്ക്ക് നമ്മുടെ കണ്ണിന് വളരെ ഒരു കുളിർമ തരുന്ന ഒരു പൂക്കളാണ് കേട്ടോ. ഇതിൻ്റെ കളറുകളും ഇതിങ്ങനെ താഴ്വരെ ഇങ്ങനെ കുലുകുലുകളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റൊരു ഫ്ലവറിന് ഇത്രയും ആ ഒരു ഭംഗി നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിന്നൊന്ന് കേട്ടാലോ. നമ്മുടെ ഭാരതീയ പുരാണങ്ങളിലൊക്കെ ഒരുപാട് ചെടികളെക്കുറിച്ചും അതുപോലെ വൃക്ഷങ്ങളെക്കുറിച്ചും ഒക്കെ ഒത്തിരി പരാമർശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ശ്രദ്ധയാർജിച്ചിട്ടുള്ള ഒരു വൃക്ഷമാണ് ഈ ശിംശിപ എന്ന് പറയുന്നത്. അത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ, രാമായണത്തിലെ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയപ്പോൾ ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് ഇരുത്തിയതെന്നാണ് വിശ്വാസം. അപ്പോൾ അതനുസരിച്ചാണ് രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളത്, ശിംശിപ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് സീതാദേവിയെ രാവണൻ പ്രാർത്ഥിച്ചിരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശിംശിപ വൃക്ഷത്തെക്കുറിച്ചുള്ള ഒരുപാട് വിവരണങ്ങളൊക്കെ രാമായണത്തിലുണ്ട്. അതിൻ്റെ ആ ഒരു വിശ്വാസം അനുസരിച്ചിട്ടാണ് ഇത് തന്നെയാണ് ശിംശിപ വൃക്ഷം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു വൃക്ഷം നമ്മൾ കേരളത്തിൽ അധികമൊന്നും കാണുന്നില്ലായിരുന്നു. ഇപ്പോഴിപ്പോഴാണ് ഈ ഒരു വൃക്ഷം ഇത്രയായിട്ട് കാണാനായിട്ട് തുടങ്ങിയത്. ഇതിൻ്റെ ശരിക്കുള്ള ജന്മദേശം എന്ന് പറഞ്ഞാൽ ബർമയിലാണ്. അതായത് ബുദ്ധമതത്തിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ ശിംശിപ വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ബുദ്ധമതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു വൃക്ഷത്തെ കാണുന്നത്. ബുദ്ധന്മാരെ ഈ ഒരു വൃക്ഷത്തെ ഭയങ്കരമായിട്ട് പൂജിച്ച് അങ്ങനെ കാണുന്ന ഒരു വൃക്ഷമാണിത്. അതായത് ബർമയിലെ ബുദ്ധക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് ഈ ഒരു വൃക്ഷം കണ്ടെത്തിയതെന്നും പറയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കുലകുലകളായിട്ടാണ് ഈ ഒരു ഫ്ലവർ കിടക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ എത്ര അകലെ നിന്ന് നോക്കിയാലും ഈ പച്ചപ്പിനകത്ത് ഈ ഒരു ഫ്ലവർ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണാനായിട്ട് വളരെ മനോഹരമാണ്. അതൊന്ന് കണ്ടാൽ മാത്രമേ അത് പറയാനായിട്ട് പറ്റുള്ളൂ. ഈ കളറും ഈ കുലകുലകളും എല്ലാം കൂടി എത്ര മനോഹരമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു ഫ്ലവറാണിത്. ഇതിങ്ങനെ നിലത്ത് വരെയാണ് കേട്ടോ. ഇത് ഓരോ ചില്ലകളിൽ നിന്നും ഇങ്ങനെ ഫ്ലവർ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിങ്ങനെ നിലമൊട്ടിയാണ് കിടക്കുന്നത്. ചിലതൊക്കെ കുലകൾ നിലത്ത് തന്നെയാണ്, മണ്ണിനകത്ത് മുട്ടിയിട്ടാണ് ഇതിൻ്റെ കുലകളൊക്കെ ഇങ്ങനെ കിടക്കുന്നത്.
അപ്പോൾ നമ്മളിതിനെ പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടുള്ള അല്ലാതെ അധികം ആരും ഇതിനെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും, പക്ഷേ എങ്കിലും അധികം ആൾക്കാരൊന്നും ഇതങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. ഈ ഒരു പൂവിൻ്റെ ഭംഗി കണ്ടാൽ നമുക്കിത് ശിംശിപാവൃക്ഷമാണെന്നോ അത് രാമായണത്തിലെ സീത ഇതിൻ്റെ ചുവട്ടിലാണ് ഇരുന്നിരുന്നതെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു വൃക്ഷം കാണുമ്പോൾ നല്ലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു മരച്ചില്ല എന്ന് പറയുന്നത് ഇങ്ങനെ കുട വിരിച്ചിട്ടിരിക്കുന്ന പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പച്ചപ്പെല്ലാം കൂടി നല്ല ഭംഗിയാണ് ഈ ഒരു വൃക്ഷം തന്നെ കാണാൻ. ഇതിൻ്റെ ശിഖരങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറയാം കണ്ടോ, ഇങ്ങനെ പടർന്നിട്ട് അല്ലാതെ നേരെ അങ്ങ് മുകളിലേക്ക് പോയേക്കല്ല, നല്ലതായിട്ട് പടർപ്പനാണ് ഈ ഒരു മരം എന്ന് പറയുന്നത്. പിന്നെ പൂക്കൾക്കൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ വളരെ വലിപ്പത്തിലാണ് ഇതിൻ്റെ പൂക്കൾ ഇരിക്കുന്നത്. ഒരു കുലയിൽ തന്നെ കുറേ അധികം പൂക്കളുമുണ്ട്. അത് ഇങ്ങനെ വിരിഞ്ഞവയുണ്ട്, അല്ലെങ്കിൽ മൊട്ടുണ്ട്, അങ്ങനെ പല രീതിയിലായിട്ടാണ് ഇത് കിടക്കുന്നത്. ഇതിങ്ങനെ താഴേക്ക് ഞാന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ എവിടെ നിന്നാലും നമുക്കിത് കാണാനായിട്ട് പറ്റും. അല്ലാതെ ചില്ലുകൾക്കിടയിലൊന്നും അല്ല കണ്ടോ ഈ പൂക്കളുടെ ഭംഗി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പൂക്കൾക്കിടയിൽ കണ്ടോ ഒരു ചെറിയ മഞ്ഞ വര പോലെയുണ്ട്, അങ്ങനെയും കാണുന്നുണ്ട്. കുറി വരച്ചതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തേക്ക് നോക്കുമ്പോൾ, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇങ്ങനെ ഒരു ചന്ദനക്കുറി പോലെയാണ് കാണുന്നത്. പിന്നെ ഈ ചെടിയുടെ ഇലകൾക്കുണ്ട് കേട്ടോ പ്രത്യേകത. ഇലകൾ കണ്ടാൽ ശരിക്കും നമ്മുടെ അശോകത്തിൻ്റെ ഇല പോലെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നെ തളർത്ത ഇലകൾ കണ്ടാൽ കൊന്ന ചെടിയുടെ ഇലകൾ പോലെ തോന്നുന്നുണ്ട്. അവയുടെയൊക്കെ ഗുണങ്ങൾ പോലെ തന്നെ ഇവയ്ക്ക് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ചെടി കൂടിയാണ് കേട്ടോ ഈ ശിംശിപ എന്ന് പറയുന്നത്. അശോകം, കണിക്കൊന്ന ഇവയൊക്കെ പോലെ തന്നെ അതേ കുടുംബത്തിൽപ്പെടുന്ന ഒരു ചെടി തന്നെയാണ് ഇത്. ഇത് നല്ല ഔഷധ ഗുണമുള്ള ചെടിയാണ്. അമസ്തീനിയ നോബലിസ്റ്റ് എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള ശാസ്ത്രനാമം എന്ന് പറയുന്നത്. ഇനി ശിംശിപ എന്ന പേര് കൂടാതെ ഇതിന് ആഡ്രിയ ഹെർബൻ എന്ന ഒരു പേര് കൂടി പറയുന്നുണ്ട്. ഈ പേരുകളൊക്കെ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയപ്പെടുന്നതാണ്. ശരിക്കും നമ്മളെ പുരാണങ്ങളിലൊക്കെ ശിംശിപ എന്ന് തന്നെയാണ് ഇതിന് പേര് പറയുന്നത്. പിന്നെ ഇത് കുറച്ചൊരു ഉയരം വയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒറ്റത്തടി പോലൊന്നും പോകുന്ന ചെടിയല്ല, വളരെ വിശാലമായിട്ട് പടർന്നാണ് ഇതിൻ്റെ ചില്ലകൾ കിടക്കുന്നത്. അതുകൊണ്ട് ഇതിന് നമുക്ക് അധികം ഉയരമുള്ളതായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. 12 മീറ്ററൊക്കെ ഉയരം വയ്ക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഈ ചെടി ഇങ്ങനെ പടർന്ന് വളരുന്നത് കൊണ്ട് തന്നെ അത്ര പോലും ഉയരം ഇതിന് തോന്നത്തില്ല. ഒരു ചെറിയ ചെടി പടർന്ന് നിൽക്കുന്നത് പോലെയാണ് ഇത് കാണുന്നത്. ശരിക്കും ഇതിൻ്റെ തൈയൊക്കെ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല തണൽമരമായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മനോഹരമായ ഒരു പൂമരമായിട്ട് നമ്മുടെ മുറ്റത്ത് ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കും. പൂക്കളുടെ ഭംഗി, ഇലയുടെ ഭംഗി, ഇതിൻ്റെ തടി, തണ്ട് ഇവയുടെയൊക്കെ ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ വളരെ രസമാണ് ഈ ഒരു വൃക്ഷം കാണാനായിട്ട് കേട്ടോ. ഏത് രീതിയിൽ നോക്കിയാലും നമ്മുടെ മുറ്റത്ത് നന്നായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ഒരു ശിംശിപ എന്ന് പറയുന്നത്. ഇതിന് വിത്തൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ തൈ ഉണ്ടാക്കുന്നത് ലെയറിങ് ചെയ്തിട്ടാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൈയൊക്കെ വേണമെങ്കിൽ നേഴ്സറികളിൽ ഇന്നിപ്പോൾ കിട്ടും. ശിംശിപ എന്ന് പറഞ്ഞാൽ മാത്രം മതി. നല്ല മുറ്റവും അതുപോലെ സ്ഥലമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ പടർത്തി വളർത്തി വളരെ മനോഹരമായിട്ട് ഒരു തണൽ വൃക്ഷം ആക്കി എടുക്കാനായിട്ട് സാധിക്കും. മറ്റ് ചെടികൾ, ചെറിയ ചെടികളൊക്കെ കുറച്ച് അകലത്തിൽ വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ചുവട്ടിൽ. പിന്നീട് തണൽ ഇഷ്ടപ്പെടുന്ന ചെടിയൊക്കെ മാത്രമേ പിന്നീട് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം വളരെ മനോഹരമായിട്ട് നമുക്കൊരു തണലും പൂമരവും ഒക്കെ ആയിട്ട് നിർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ശിംശിപ. മാത്രമല്ല രാമായണത്തിലെ സീത വിശ്രമിച്ച് അല്ലെങ്കിൽ താമസിച്ചിരുന്ന ഈ ഒരു മരം നമ്മളുടെ മുറ്റത്തും ഉണ്ടെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണല്ലോ അല്ലേ. ഇത് കണ്ടിട്ടില്ലാത്ത എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോയിൽ കൂടി ഈ ഒരു ചെടിയെ പരിചയപ്പെടാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ ഇനിയും മുന്നോട്ട് ഒരുപാട് ചെടി വീഡിയോകൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് മുന്നോട്ടുള്ള എൻ്റെ എല്ലാ വീഡിയോയ്ക്കും ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ മറക്കാതെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിലും ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും ഒരുപാട് ചെടി വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.